ിലിം കേരളിലേക്ക് ഇവർക്കും സ്വാഗതം വിക്രം എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന വാരിസ് എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് നയകന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ലിയോ നിലവിൽ കശ്മീരിലെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ലിയോ എന്ന സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നിരുന്നു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പുലം സിനിമയുടെ പ്രീ ബിസിനസ് കണക്കുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ലിയോ എന്ന സിനിമ ഈ വർഷത്തിലെ തന്നെ വമ്പൻ പാനന്ത സിനിമയുടെ വരാണ്ടിരിക്കുന്ന വമ്പൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന നിലവിൽ പ്രതി ിക്കുന്ന സിനിമ കൂടിയാണ് ഇപ്പോഴത്തെ ലിയോ എന്ന സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് ഒപ്പം തന്നെ ഒ ടി ടി റൈഡ്സ് സാറ്റലൈറ്റ് റൈറ്റ്സ് തുടങ്ങിയ എല്ലാത്തരം ബിസിനസ്സിലൂടെയും നിലവിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും പ്രീ ബിസിനസ്സിലൂടെ സിനിമ നാനൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നതാണ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് വിജയയുടെ തന്നെ ഏറ്റവും അടുവിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വാരിസ് ഒരു ഫാമിലി ആക്ഷൻ എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തന്നെ മുന്നൂറ് കോടിക്ക് എടുത്തിരുമ്പ പ്രീ ബിസിനസ് നേടിയപ്പോൾ ലിയോ നാനൂറ് കോടി നേടിയതിൽ കൂടുതൽ പ്രേക്ഷകർക്കൊന്നും തന്നെ അത്ഭുതമൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാനൂറ് കോടി എന്നത് വലിയൊരു തള്ളായിട്ടൊന്നും തന്നെ ആരും ഒരു കാഴ്ച നമുക്ക് കണ്ടിരുന്നില്ല തമിഴിൽ നിന്നും ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ റെക്കോർഡ് പ്രീ ബിസിനസ് ആണ് ചിത്രത്തിന്റെ പേരിൽ ലിയോ കുറിച്ചതെങ്കിൽ പോലും അതിനെ ആയുസ് വെറും ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യ ഫോർട്ടി ടു എന്ന സിനിമ ലിയോ എന്ന സിനിമയുടെ പ്രീ ബിസിനസ് കണക്കുകളെല്ലാം തന്നെ മറികടന്ന് തമിഴിൽ പുതിയൊരു റെക്കോർഡ് കൂടി നേരിടത്തിരിക്കുകയാണ് ശിവയുടെ സംവിധാനത്തിൽ സൂര്യനായകനെത്തുന്ന സൂര്യ ഫോർട്ടി ടു എന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് സൂര്യ ഫോർട്ടി ടു എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ത്രീ ഡിയിൽ വരാനിരിക്കുന്ന പത്ത് ഭാഷകളിൽ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് എന്ന് ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന സൂര്യയുടെ കരിയറിൽ തന്നെ ഏറെ പ്രതീക്ഷയോടെ നിലവിൽ ആരാധകരും സിനിമാ പ്രേമികളും ഒറ്റ സൂര്യ ഫോർട്ടി ടു എന്ന സിനിമ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ പ്രീ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് നേരത്തെ മാസങ്ങൾക്ക് മുന്നേ തന്നെ സിനിമയുടെ ഹിന്ദി തിയേറ്റർ സാറ്റലൈറ്റ് അവകാശങ്ങളെല്ലാം തന്നെ പാൻ സ്റ്റുഡിയോസ് സ്വന്തമാക്കി നൂറ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് തന്നെ സിനിമയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മാസങ്ങൾക്ക് ഇപ്പുറം അതും ലിയോ എന്ന സിനിമ നാനൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേരിടത്തു റെക്കോർഡ് നേരിടത്തു എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സൂര്യയുടെ സിനിമ പ്രീ ബിസിനസ്സിലൂടെ നേരിടത്തു എന്ന് കേട്ടപ്പോൾ അതിലൊരു സത്യമില്ലായ്മയില്ലേ അതല്ലെങ്കിൽ അതൊരു തള്ളല്ലേ എന്നൊരു ചോദ്യവുമായിട്ടാണ് വിമർശകർ രംഗത്തെത്തുന്നത് എന്തായാലും ലിയോ എന്ന സിനിമയെ കടത്തിവെട്ടിയോ സൂര്യ ഫോർട്ടി ടു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചിഹ്നം ഇതിനിടയിലെ സൂര്യ ഫോർട്ടി ടു അഞ്ഞൂറ് കോടി റെക്കോർഡ് ശരിയാണ് എന്ന തരത്തിൽ ഒരുപാട് വെരിഫൈഡ് പേജസ് എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത കൺഫേം ചെയ്യുന്നുണ്ട് എന്തായാലും സൂര്യ ഫോർട്ടി ടു ലിയോ എന്നീ സിനിമകളുടെ കൂടുതൽ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ